ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ ഹ്യൂജ് ആയിട്ട് നമുക്ക് എയർ ഡ്രോപ്പ് തരാൻ സാധ്യതയുള്ള രണ്ട് പ്രൊജക്റ്റുകളുടെ വളരെ മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ രണ്ട് പ്രൊജക്റ്റുകളുടെ എയർ ഡ്രോപ്പിന് നമുക്ക് എലിജിബിലിറ്റി കിട്ടാനായിട്ട് നമ്മൾ എത്തേറിയം സ്റ്റേക്ക് ചെയ്യാണ് വേണ്ടത്. കറൻ്റ്ലി ഒരു എത്തേറിയത്തിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം $2,300. വരും മാസങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ എത്തേറിയം പെർഫോം ചെയ്യാനുള്ള സാധ്യത ഓൾറെഡി ഉണ്ട്. ഇപ്പം നിങ്ങളൊരു എത്തേറിയം ഹോൾഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് എത്തേറിയം നല്ല റിട്ടേൺസ് തരാനും അതുപോലെ തന്നെ വളരെ ഹ്യൂജ് ആയിട്ടുള്ള രണ്ട് എയർ ഡ്രോപ്പുകളും കിട്ടാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ആണ് അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ. സോ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്നുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തേറിയം ഈ വരുന്ന ക്രിപ്റ്റോ ബുൾ റണ്ണിൽ അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേൺസ് നമുക്ക് തരും എന്ന് പറയാനായിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്തേറിയത്തിൻ്റെ സ്പോട്ട് ETF ആണ്. നമുക്കറിയാം ബിറ്റ്കോയിൻ്റെ സ്പോട്ട് ETF അപ്രൂവലൊക്കെ ആയിട്ട് സംബന്ധിച്ച് അഭ്യൂഹങ്ങളൊക്കെ വന്ന സമയത്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ പമ്പായിട്ടുണ്ട്. ഓൾറെഡി ബിറ്റ്കോയിൻ്റെ സ്പോട്ട് ETF അപ്രൂവ് ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് എത്തേറിയത്തിൻ്റെ സ്പോട്ട് ETF അപ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ബ്ലാക്ക് റോക്ക് പോലുള്ള വമ്പൻ കമ്പനികളൊക്കെ ഇതിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്. അവർ ഓൾറെഡി ഇത്തേറിയം സ്പോട്ട് ETFനുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് റോക്ക് മാത്രമല്ല മറ്റനവധി വമ്പൻ കമ്പനികളും ഓൾറെഡി ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ബുൾ റണ്ണിൽ ഇത്തേറി എന്തായാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഒരു $10,000 മുകളിൽ ഇത്തേറിയത്തിൻ്റെ പ്രൈസ് പോയാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തേറിയം വാങ്ങിച്ച് DCA ചെയ്ത് വാങ്ങിക്കുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ഇത്തേറിയം സ്റ്റേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ബെനിഫിറ്റ്സും കിട്ടും. സോ നമുക്ക് ഇനി എങ്ങനെയാണ് ഇത്തേറിയം സ്റ്റേക്ക് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന രണ്ട് വലിയ പ്രൊജക്റ്റുകളുടെയും എയർ ഡ്രോപ്പിന് എലിജിബിൾ ആകാനായിട്ട് പറ്റും എന്ന് നോക്കാം. സോ സമയം കളയാതെ നമുക്ക് വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാനിന്നിവിടെ എത്തേറിയം സ്റ്റേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് എത്തേറിയത്തിൻ്റെ തന്നെ ലിക്വിഡ് സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എതർഫൈയിലാണ്. ഇവിടെ ഓൾറെഡി നല്ല രീതിയിൽ എത്തേറിയം കാര്യങ്ങളൊക്കെ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 600 മില്യണ് മേലെ വർത്തായിട്ടുള്ള എത്തേറിയം ഓൾറെഡി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് സ്റ്റേക്ക് ചെയ്യുന്നതോടെ ഏകദേശം ഒരു 3.7% APR നമുക്ക് റിട്ടേൺസ് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പോയിൻറ്റ്സ് ആയിട്ടുള്ള എതർഫൈ പോയിൻറ്റ്സും നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നതിനനുസരിച്ച് കിട്ടുന്നുണ്ട്. ഇവരുടെ വെബ്സൈറ്റിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതർഫൈൻ്റെ ലോയാലിറ്റി പോയിൻറ്റ്സ് കൂടാതെ നമുക്ക് ഐഗൻ ലെയറിൻ്റെയും ലോയാലിറ്റി പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. സോ ഈ ഐഗൻ ലെയർ എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രൊജക്റ്റാണ്. ഇത്തേറിയത്തിൻ്റെ റീസ്റ്റേക്കിങ്ങിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് ഐഗൻ ലെയർ എന്ന് പറയുന്നത്. സോ ആ ഒരു ഐഗൻ ലെയറിൻ്റെ പോയിൻറ്റ്സ് നമുക്ക് കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഐഗൻ ലെയറിൻ്റെയും എയർ ഡ്രോപ്പ് നമുക്ക് കിട്ടുവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഈ 2024 വരാൻ പോകുന്ന വളരെ വലിയൊരു എയർ ഡ്രോപ്പ് ആയിരിക്കും ഐഗൻ ലെയർ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു ഐഗൻ ലെയർ പോയിൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്കത് വേറെ പല എയർ ഡ്രോപ്പുകളും കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്കിപ്പോൾ ഐഗൻ ലെയറിൽ എത്തേറിയം സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നമുക്ക് സ്ലോട്ട്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി തരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എതർഫൈയിൽ സ്റ്റേക്ക് ചെയ്യുന്നതോടുകൂടി എതർഫൈൻ്റെ എയർ ഡ്രോപ്പും കിട്ടും, അതുപോലെ തന്നെ ഐഗൻ ലെയറിൻ്റെ എയർ ഡ്രോപ്പും കിട്ടും. നമുക്ക് ഐഗൻ ലെയറിൽ എത്തേറിയം സ്റ്റേക്ക് ചെയ്യുമ്പോൾ എത്ര പോയിൻറ്റ്സ് ആണോ കിട്ടുന്നത് സെയിം പോയിൻറ്റ്സ് തന്നെ നമുക്ക് എതർഫൈയിൽ സ്റ്റേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇനി നമ്മൾ എതർഫൈൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ റോഡ് മാപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഏപ്രിൽ അവർ ഡാവോ ഗവർണൻസ് ആൻഡ് ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് നടക്കാനായിട്ട് പോകുന്നുണ്ട്. സോ നമുക്ക് എത്രത്തോളം പോയിൻറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഒരു പക്ഷേ ഇവരുടെ എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളൊരു എത്തേറിയം ഹോൾഡർ ആണെങ്കിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഇതർഫൈ പ്ലാറ്റ്ഫോമിൽ എത്തേറിയം സ്റ്റേക്ക് ചെയ്തും കൊണ്ട് ഐഗൻ ലെയറിൻ്റെ പോയിൻറ്റ്സും അതുപോലെ തന്നെ ഇതർഫൈൻ്റെ പോയിൻറ്റ്സും ഏൺ ചെയ്യാനായിട്ട് പറ്റുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതർഫൈൻ്റെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ മെറ്റാമാസ്ക് വാലറ്റ് കണക്ട് ചെയ്യുക. നിങ്ങളുടെ മെറ്റാമാസ്കിൽ ഇത്തേറിയം നെറ്റ്വർക്കിൽ കുറച്ച് ഇത്തേറിയം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. മിനിമം ഒരു 0.1 ഇത്തേറിയം എങ്കിലും വെച്ച് നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യുക. എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 0.17 എത്തേറിയാണ് ഉള്ളത്. അതിൽ ഞാൻ ഏകദേശം ഒരു 0.15 എത്തേറിയാണ് ഇവിടെ സ്റ്റേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിവിടെ 0.15 ഇത്തേറിയം സ്റ്റേക്ക് ചെയ്യുമ്പം 0.15 ഈ ETH നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ
സ്റ്റേക്കിൽ പ്രസ് ചെയ്യുക. അതിന് ശേഷം വരുന്ന ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യുക. ഏകദേശം $4 അടുപ്പിച്ചിപ്പം ഗ്യാസ് ഫീസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ എത്തേറിയം മെയിൻനെറ്റിൻ്റെ മേലെയാണ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ഗ്യാസ് ഫീസ് വരുന്നത്. $4 എന്നൊക്കെ പറഞ്ഞാൽ എത്തേറിയത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്യാസ് ഫീസാണ്. ഇപ്പം ഈ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുന്നതോടുകൂടി നമ്മുടെ ഇത്തേറിയം അവിടെ സ്റ്റേക്ക് ആയിട്ട് ഉണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മുടെ ഈ ഈത്തൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ട്രാൻസാക്ഷൻ ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് കയറി നോക്കാം. പോർട്ട്ഫോളിയോയിൽ നമ്മൾ കയറുമ്പോൾ മനസ്സിലാകുന്നത് ഏകദേശം ഒരു 150 ഐഗൻ സോറി ഇതർഫൈ പോയിൻറ്റ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 0.149 ഈ ഈത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഐഗൻ ലെയർ പോയിൻറ്റ്സ് നമുക്ക് എതർഫൈൻ്റെ പോയിൻറ്റ്സ് കിട്ടുന്നത് പോലെ എപ്പോഴും അധികം കിട്ടിക്കൊള്ളണമെന്നില്ല, കുറച്ചീച്ചേ കിട്ടത്തുള്ളൂ. അത് ഞാൻ എന്തായാലും എനിക്ക് കിട്ടിയത് ഒരു ദിവസം കഴിയുമ്പോൾ ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഡെയിലി സൈൻ ഇൻ ചെയ്തിട്ട് ഇവിടെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ ഡെയിലി ഇത് ചെയ്തുകൊണ്ടിരിക്കുക, കാരണം നമ്മൾ ഓരോ ദിവസം ചെയ്യും തോറും അതിനനുസരിച്ച് നമ്മുടെ പോയിൻറ്റ്സ് കൂടിക്കൂടി വരുന്നതായിരിക്കും. ഇനി നമുക്ക് കുറച്ചും കൂടെ പോയിൻറ്റ്സ് കിട്ടാനുള്ള ഒരു ഐഡിയ ഉണ്ട്. കുറച്ചും കൂടെ പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ബാഡ്ജസിൻ്റെ ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക, ഷോ ബാഡ്ജസ് എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് അവിടെ നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മുടെ ഇമെയിൽ ഐ ഡി അവിടെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ 5000 പോയിൻറ്റ്സും കൂടെ കിട്ടുന്നതായിരിക്കും. എനിക്കിവിടെ നോക്കിയാൽ മനസ്സിലാകാനായിട്ട് പറ്റും, എനിക്ക് ഏകദേശം ഒരു 5150 പോയിൻറ്റ്സ് ആയിട്ടുണ്ട് ടോട്ടൽ. ഇപ്പോൾ ഈ ഐഗൻ ലെയർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 0 തന്നെയാണ്. അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എതർഫൈൻ്റെ പോയിൻറ്റ്സ് പോലെ അത്രയും കിട്ടണമെന്നില്ല. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ടാസ്കുകൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊരു ഇത്തേറിയം ഹോൾഡർ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഫണ്ട് ഇറക്കി ഫാം ചെയ്യുന്നതുകൊണ്ട് തന്നെ എയർഡ്രോപ്പ് വരുമ്പോൾ നമുക്ക് സാധാരണ ടെസ്റ്റ് നെറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ എന്തായാലും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ മാക്സിമം ആളുകൾ എന്തായാലും ചെയ്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തേറിയം എന്തായാലും വരുന്ന ബുൾറണ്ണിൽ അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേൺസ് തരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ ഇത്തേറിയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡി സി എ ചെയ്ത് വാങ്ങിച്ചും വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.